എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ നീണ്ടും നിവർന്നും കിടക്കുന്ന കാഴ്ചകളും കടലും കായലും പച്ചപ്പും ചേർന്ന ഭൂപ്രകൃതിയും എല്ലാം നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വലുപ്പത്തിൽ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ജീവിത സാഹചര്യവും ഭൂപ്രകൃതിയും മറ്റേതും നാടിനെയും വെല്ലുന്ന തരത്തിലുള്ളതാണ്. കേരളത്തിലെ 14 ജില്ലകളെയും കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. തിരുവനന്തപുരം. വിശ്വാസങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും കാര്യത്തിൽ പത്മനാഭൻ്റെ മണ്ണായ തിരുവനന്തപുരം എന്നും ഒരു പടി മുന്നിലാണ്. കേരളത്തിൻ്റെ ഭരണസ്ഥിര കേന്ദ്രമായ തിരുവനന്തപുരം ഏക പ്രത്യേകതയുള്ള നാടാണ്. ഭഗവാൻ വിഷ്ണു ശയിക്കുന്ന അനന്തൻ എന്ന നാഗത്തിൽ നിന്നുമാണ് തിരുവനന്തപുരം എന്ന പേര് വന്നത്. അളന്നു തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത അത്രയും വലിയ സമ്പത്തുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000-ലധികം ക്ഷേത്രങ്ങളും 70-ലധികം കുന്നുകളും എണ്ണിത്തീർക്കുവാൻ സാധിക്കാത്ത വിധം കാഴ്ചകളും ഈ നാടിനുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും അധികം പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നതും ആദ്യ റേഡിയോ സ്റ്റേഷനും ടെലിവിഷൻ കേന്ദ്രവും സ്ഥാപിക്കപ്പെട്ടതും തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലാണ്. കൊല്ലം. പേരിലെ വ്യത്യസ്തത കാഴ്ചകളിൽ കൂടി സംരക്ഷിക്കുന്ന നാടാണ് കൊല്ലം. ഏറ്റവും അധികം കശുവണ്ടി കൃഷി ചെയ്യുന്ന നാടായ കൊല്ലം ലോകത്തിൻ്റെ കശുവണ്ടി തലസ്ഥാനം എന്നാണ് വിളിക്കപ്പെടുന്നത്. കൊല്ലവർഷം എന്നും അറിയപ്പെടുന്ന മലയാളം കലണ്ടർ രൂപം കൊണ്ടത് ഇവിടെ നിന്നുമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കൊല്ലത്ത് തുടങ്ങിയ ഈ പാരമ്പര്യം മെല്ലെ കേരളം മുഴുവനും വ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം വേറെയും പല കണ്ടെത്തലുകളും നിലനിൽക്കുന്നുണ്ട്. കൊല്ലം ടൗൺ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണെന്നും തലസ്ഥാനം കൊല്ലത്തിലേക്ക് മാറ്റിയതിൻ്റെ സ്മാരകമാണെന്നുമെല്ലാം പല കഥകളും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഏക പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയും കൊല്ലമാണ്. പത്തനംതിട്ട. പത്തനംകളുടെ നാടാണ് പത്തനംതിട്ട. കേരളത്തിൻ്റെ തീർത്ഥാടക തലസ്ഥാനം എന്നതിനേക്കാൾ അയ്യപ്പൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നതാവും പത്തനംതിട്ടയ്ക്ക് കൂടുതൽ യോജിക്കുക. കലയെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഈ നാട് കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ലകളിൽ ഒന്നുകൂടിയാണ്. നദിയുടെ കരയിലുള്ള 10 വീടുകളുടെ കൂട്ടം എന്നതാണ് പത്തനംതിട്ട എന്ന സ്ഥലപ്പേര് വരുവാനുള്ള കാരണം. വള്ളംകളികൾ, ആറന്മുള കണ്ണാടി, തീർത്ഥാടക ദേവാലയങ്ങൾ, മാരമൺ കൺവെൻഷൻ തുടങ്ങിയവയാണ് പത്തനംതിട്ട ജില്ലയെ പ്രസിദ്ധമാക്കുന്ന കാര്യങ്ങൾ. ആലപ്പുഴ. തനതായ കേരളീയ കാഴ്ചകൾ കൺമുന്നിൽ സമ്മാനിക്കുന്ന നാടാണ് ആലപ്പുഴ. പച്ചപ്പും കായലും തെങ്ങിൻ തോപ്പുകളും നാടൻ രുചികളും കട്ടുവെള്ളങ്ങളും ഒക്കെയുമായി മനസ്സിൽ കയറിക്കൂടുന്ന ആലപ്പുഴ ലോകസഞ്ചാരികളുടെ ഇടയിൽ ഏറെ പ്രസിദ്ധമാണ്. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ഇവിടം കനാലുകളും ഇടത്തോടുകളും ഏറെ സമ്പന്നമാണ്. കായലിലെ കെട്ടുവള്ളങ്ങളാണ് ആലപ്പുഴയുടെ മുഖചിത്രം. കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട് ആലപ്പുഴയുടെ മറ്റൊരു ആകർഷണവും കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. തീർത്തും മണൽ പ്രദേശമായ ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കൂടിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്ന കാഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ ആദ്യമായി കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ചത്. കോട്ടയം. എത്ര വിശേഷിപ്പിച്ചാലും മതിവരാത്ത ജില്ലയാണ് കോട്ടയം. ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് എന്നാണ് കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും അധികം ദിനപത്രങ്ങളും മാഗസിനുകളും പുറത്താകുന്ന നഗരം കൂടിയാണ് കോട്ടയം. പച്ചപ്പും മലനിരകളുമാണ് കോട്ടയത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള കാഴ്ചകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം കോട്ടയത്തെ നാട്ടകം തുറമുഖമാണ്. കേരളത്തിൽ ഏറ്റവും അധികം സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതും കോട്ടയം ജില്ലയിൽ നിന്നുമാണ്. പ്രകൃതി ഭംഗിയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൂടാതെ വിവിധ മതങ്ങളുടെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളും കോട്ടയത്തുണ്ട്. ചുവർ ചിത്ര നഗരി എന്നും കോട്ടയം അറിയപ്പെടുന്നു. ഇടുക്കി. ഓരോ മലയാളിയും വീണ്ടും വീണ്ടും പോകുവാൻ തോന്നിപ്പിക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് ഇടുക്കി. തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ആനമുടി ഇടുക്കി കാഴ്ചകളിൽ തല ഉയർത്തി നിൽക്കുന്നു. മലനിരകളും
കുന്നുകളും പച്ചപ്പും കരിങ്കല്ലുകളും വ്യൂ പോയിന്റുകളും എണ്ണിയാൽ തീരാത്ത വെള്ളച്ചാട്ടങ്ങളും കാടും ഒക്കെയുമാണ് ഇടുക്കിയുടെ പ്രത്യേകതകൾ. കേരളത്തിൽ ഏറ്റവും അധികം സുഗന്ധദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി സുഗന്ധദ്രവ്യങ്ങളുടെ കലവറ എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും അണക്കെട്ടുകൾ ഉള്ളതും ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല കൂടിയാണ് ഇടുക്കി. ഇടുക്കിയിൽ റെയിൽവേ സർവീസ് ഇല്ല. എറണാകുളം കേരളത്തിൻ്റെ വ്യവസായ നഗരമാണ് എറണാകുളം. ജില്ല എറണാകുളമാണെങ്കിലും കൊച്ചിയാണ് എറണാകുളത്തിൻ്റെ എല്ലാമെല്ലാം. അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി. എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളിക്കുന്ന ഇവിടെ ലോകത്തിൻ്റെ ചെറിയൊരു പരിച്ഛേദം തന്നെ കാണുവാൻ സാധിക്കും. കൃഷിനാഗക്കുളം എന്ന പേരിൽ നിന്നുമാണ് എറണാകുളം എന്ന വാക്ക് വന്നത്. തൃശൂർ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൻ്റെ നാടാണ് തൃശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക സ്ഥലസ്ഥാനമായാണ് തൃശൂരിനെ കണക്കാക്കുന്നത്. വടക്കുനാഥനും ഗുരുവായൂരും തേക്കിൻകാടും അതിരപ്പള്ളിയുമൊക്കെ ചേർന്നതാണ് തൃശൂർ. സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കും മനസ്സിനിറിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു. വർണ്ണാഭമായ ആഘോഷങ്ങളും പൂരങ്ങളും ഉത്സവങ്ങളും പിന്നെ ചരിത്രപ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളും തീർത്ഥാടന സ്ഥലങ്ങളുമാണ് തൃശൂർ ജില്ലയുടെ പ്രത്യേകതകൾ. ശിവക്ഷേത്രമായ വടക്കുനാഥൻ്റെ ചുറ്റുമായാണ് തൃശൂർ പട്ടണം വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ കൊടുങ്ങല്ലൂരിലെ ചേരമൻ ചർച്ചും ഈ തൃശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന പാലക്കാട് ചുരമാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലൊന്ന്. നെൽപ്പാടങ്ങളും കരിമ്പനങ്ങളും പാലക്കാടിൻ്റെ മുഖമുദ്രയാണ്. സൈലന്റ് വാലി മഴക്കാടുകളും ധോണിയും പിന്നെ മലപ്പുഴയും അട്ടപ്പാടിയുമാണ് പാലക്കാടൻ കാഴ്ചകളിൽ ഉൾപ്പെടുന്നത്. മലപ്പുറം മലബാർ രുചികളുടെ നാടാണ് മലപ്പുറം. മലയാള ഭാഷയ്ക്ക് തുടക്കം കുറിച്ച തുഞ്ചൻ പറമ്പും പിന്നെ മാമാങ്കവും തിരുനാവായും മാപ്പിളപ്പാട്ടുകളും പള്ളികളും പുരാതന തറവാടുകളുമായി മലപ്പുറം ജില്ല ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. തുടർച്ചയായി നടക്കുന്ന ഇരട്ട കുഞ്ഞുങ്ങളുടെ ജനനം കൊണ്ട് ഇരട്ടകളുടെ നാടെന്നറിയപ്പെടുന്ന കൊടിഞ്ഞി, ഫാഷൻ കേരളത്തിൽ ആദ്യം എത്തുന്ന നാട്, കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുകളുള്ള ജില്ല, ലോകത്തിലെ ആദ്യ തേക്ക് വളർത്തൽ കേന്ദ്രം എന്നിങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട് മലപ്പുറം ജില്ലയ്ക്ക്. കോഴിക്കോട് സാമുദ്രി രാജവംശത്തിൻ്റെ ആസ്ഥാനവും ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായ കോഴിക്കോട് ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമായ നാടാണ്. വാസ്കോഡഗാമ ആദ്യമായി കപ്പലിറങ്ങിയ കാപ്പാട് ബീച്ച് കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പുരാതനങ്ങളായ ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, കപ്പൽ നിർമ്മാണ കേന്ദ്രമായ ബേപ്പൂർ, തടിവിൽപ്പന കേന്ദ്രമായ കല്ലായി, വടക്കൻപാടുകളിലെ തച്ചോളി ഓതോനൻ്റെ ജന്മസ്ഥലമായ വടക്കര, കുഞ്ഞാലിമാർക്കരുടെ ജന്മസ്ഥലമായ ഇരിങ്ങൽ, ഓട് വ്യവസായത്തിന് പേരുകേട്ട ഫഹൂഖ്, പഴശ്ശിരാജ മ്യൂസിയം, ഇംഗ്ലീഷുകാരുടെയും മലബാർ രാജവംശരുടെയും സ്മാരകങ്ങളായ കൊട്ടാരങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയെല്ലാം കോഴിക്കോടിൻ്റെ അഭിമാനങ്ങളാണ്. ആർട്ട് ഗാലറി, ബേപ്പൂർ ഇരുമ്പ് നിർമ്മാണശാല, കോഴിക്കോട് ബീച്ച്, കുറ്റ്യാടി ഡാം, പണസുര കൊടുമുടി, മന്നാർച്ചിറ, മന്നാഞ്ചിറ സ്ക്വയർ, പ്ലാനേറ്റേറിയം തുടങ്ങി വേറൊരു നിരവധി കാഴ്ചകളും കോഴിക്കോടിനുണ്ട്. വയനാട് പച്ചപ്പും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി കൊതിതീരെ കാഴ്ചകൾ സമ്മാനിക്കുന്ന നാടാണ് വയനാട്. തമിഴ്നാടുമായും കർണാടകയുമായും വയനാട് അതിർത്തി പങ്കിടുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്ന വയനാടിനെ പാരമ്പര്യത്തിൻ്റെയും സംസ്കൃതിയുടെയും കഥകൾ നിരവധിയുണ്ട്. ഇന്ത്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏക അണക്കെട്ടും അപൂർവങ്ങളായ ക്ഷേത്രങ്ങളും വന്യജീവി സങ്കേതങ്ങളും വെള്ളച്ചാട്ടങ്ങളുമായി അതിശയിപ്പിക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ വയനാടിനുണ്ട്. കണ്ണൂർ കാനത്തൂർ എന്ന വാക്കിൽ നിന്നും വന്ന കണ്ണൂർ തെയ്യത്തിൻ്റെയും തിറയുടെയും നാടാണ്. കണ്ണൻ്റെ ഊര് എന്ന അർത്ഥത്തിലാണ് കണ്ണൂർ വന്നതെന്നും ചില രേഖകളിൽ പറയുന്നു. പൂരകളിക്കും തെയ്യത്തിനും ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു നാട് വേറെയില്ല.
കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂർ അഹിക്കൽ രാജവംശമാണ്. പയ്യമ്പലം ബീച്ച്, കണ്ണൂർ കോട്ട, മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച്, മലയാള കലാഗ്രാമം, പഴശ്ശി അണക്കെട്ട്, മാപ്പിള ബേ, ഗുണ്ടക് ബംഗ്ലാവ്, അഹിക്കൽ കൊട്ടാരം, പെരളശ്ശേരി തൂക്കുപാലം, കൊട്ടിയൂർ ക്ഷേത്രം, പാലക്കയം തട്ട്, പൈതൽ മല, തലശ്ശേരി ആഹളം എന്നിങ്ങനെ നിരവധി വിനോദസഞ്ചാരങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ട്. കാസർഗോഡ് സപ്തഭാഷ സംഗമഭൂമിയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ്. അതിമനോഹരം എന്നു തന്നെ പറയാവുന്ന ചരിത്ര പാരമ്പര്യവും കാസർഗോഡിനുണ്ട്. കേരളത്തിൻ്റെ കിരീടം എന്നാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലംകൃതമായി സംരക്ഷിക്കപ്പെടുന്ന കോട്ടയുമായ ബേക്കൽ കോട്ടയാണ് കാസർഗോഡിൻ്റെ അഭിമാനം. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിൻ്റെ ഒരേ ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. അടുത്തൊരു നല്ലൊരു വീഡിയോ മൈറ്റ് വന്നവരെ ബബാ.